ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മാക്രോണി പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതാണ്ടല്ലേ, ഞാൻ ഒരു ഗ്ലാസ് പാസ്ത എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പിലുള്ള പാസ്ത വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ആദ്യമൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷമാണ് പാസ്തയിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 6-7 മിനിറ്റ് വരെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോഴേക്കിനും അത് റെഡിയായി കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളാം, ലോ ഫ്ലെയിമിൽ വെക്കണ്ട. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കിയാൽ മതി. നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അത് വെന്തു എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കുക്കായി എന്നാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അടച്ചു വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തിളച്ചാൽ മതി. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ടു. അപ്പോൾ അതവിടെ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കി നോക്കുക. ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാം സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ആയ കുക്കായി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റണം. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകണം. നമ്മൾ ഈ ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതാ കണ്ടില്ലേ, ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മസാല നമുക്ക് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 2-3 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുക, എന്നാലാണ് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബട്ടർ ഇട്ടാൽ പെട്ടെന്ന് അത് കരിയുള്ളൂ കേട്ടോ. അപ്പോൾ ബട്ടർ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, അധികം ആവരുത് കേട്ടോ ഒന്നും. പിന്നെ അതിലേക്ക് 1 ഗ്രാമ്പ്, 1 ഏലക്ക, 1 ചെറിയ പീസ് പട്ട, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബട്ടർ ആവുകൊണ്ടേ എളുപ്പം കരിയാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ 1 പീസ് ഇഞ്ചി, അതുപോലെ 3 ചെറിയ വെളുത്തുള്ളി. ഇതൊന്നും അധികം ആവരുത് കേട്ടോ, അധികം ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു കുത്തൽ വരുമാനം. അപ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയൊരു പീസ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സവാള, അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ സവാള അത്യാവശ്യം വലിപ്പത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് അത് വാടി കിട്ടുമല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു 5-6 കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പുണ്ടല്ലോ, ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ചെറിയ തക്കാളി, 1 കുഞ്ഞു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. തക്കാളിയുടെ പുളി അധികം ആവരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ചെറിയ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി അതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതെല്ലാതും നന്നായിട്ടൊന്ന് കുക്കായി വരാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. എല്ലാം അത് ഇട്ട് കൊടുക്കുമ്പോഴും കുറച്ചിട്ട് കൊടുത്താൽ മതി. അതുപോലെ എരിവിന് ആവശ്യമായ മുളക് പൊടി, അതും ഞാനൊരു 1/2 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള പൊടിയാണ്, കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇടുക. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തക്കാളിയും ഉള്ളിയും അത്യാവശ്യം എല്ലാം ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആ ബട്ടറിൽ തന്നെയാണ് ഇതെല്ലാം കുക്കായി വരാനുള്ളത്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉലുവയില ഉണക്കിപ്പൊടിച്ചതുണ്ടല്ലോ കസൂരി മേത്തി, അത് ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ കടകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഇതാ കണ്ടില്ലേ, ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇടുമ്പോൾ തന്നെ ഒരു നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ ഈ മസാലയ്ക്ക്. അപ്പോൾ ഇതെന്തായാലും ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇനി ലഞ്ച് ബോക്സിൽ വേണമെങ്കിലും കൊടുത്തു വിടാം. നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത്. ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, തക്കാളി നന്നായിട്ട് കുക്കായിട്ടില്ലേന്ന്. അപ്പോൾ ഞാനിവിടെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ. അപ്പോൾ അതാ ഇത്രയും മതി, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയും മതി, ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ മിക്സിയൊക്കെ കേട് വരും. അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു അര ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടറിലാകുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിതിലേക്ക് ഒരു പിടി ക്യാപ്സിക്കോ വലിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പാസ്ത കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി, ഓവറായിട്ട് കുക്കാക്കൊന്നും വേണ്ട. ഇനി മസാലയിലൊക്കെ കിടന്നിട്ട് തന്നെ അത്യാവശ്യം അത് കുക്കായിക്കോളും. ഇനി നമ്മളിവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടാകുന്നില്ല, അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇനി നമ്മളിവിടെ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ഒരു സ്പൈസി ആയൊരു പാസ്തയാണ് കേട്ടോ. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടു. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ആ മസാല മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എരിവും എല്ലാം ഉണ്ട് കേട്ടോ നോക്കിയപ്പോൾ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പാലാണ് കേട്ടോ, സാധാ പശുവിൻ പാൽ തന്നെയാണ്. ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ക്രീമിയായ ഒരു രൂപത്തിലാട്ടോ നമുക്കിത് കിട്ടുക. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളുക. നന്നായിട്ട് ഇനി തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം, അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇനി ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കുക, അപ്പോഴാണ് പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ അതും കൂടി ഒരു ടേബിൾ സ്പൂണ് മതി കേട്ടോ. ഇനി നമ്മൾക്ക് കഴിക്കുമ്പോൾ വേണമെങ്കിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം അതിൽ ഒരു ടേബിൾ സ്പൂണ് മതി. അപ്പോൾ ഇനി അത്യാവശ്യം നന്നായിട്ടൊന്ന് ഒന്നും കുറുകി വരട്ടെ, അതുവരെ ഒന്നിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാ കണ്ടില്ലേ, കളറൊക്കെ മാറി അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ച പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, അടിപൊളി പാസ്തയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ മസാലയിൽ കിടന്നിട്ട് ഈ പാസ്ത നന്നായിട്ടൊന്നിങ്ങനെ പിടിക്കണം. അപ്പോൾ അതാ ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളുടെ അടിപൊളി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക കേട്ടോ.